ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു അടിപൊളി രസമലായി കേക്കാണ് കേട്ടോ. അപ്പോൾ രസമലായി കേക്കിന് പൊതുവേ ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ രസമലായി സോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിറപ്പാണ്, മിൽക്കിൻ്റെ മിക്സ്ചറാണ്. അത് നമ്മൾ റബ്ദി എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഈ റബ്ദി വെച്ചിട്ടാണ് ഞാൻ ഇന്നീയുടെ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര പ്രത്യേക തരത്തിലുള്ളൊരു ടേസ്റ്റാണ്. നമുക്ക് കുങ്കുമപ്പൂവിൻ്റെയും പിസ്തയുടെയും ബദാമിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഫ്ലേവറുള്ള ഒരു കേക്കാണ്. പ്രത്യേകിച്ച് ഏലക്കേൻ്റെ ഒരു ഫ്ലേവറും കൂടിയുള്ള കേക്കാണ്. നമ്മൾ പൊതുവേ കഴിച്ചിട്ടുള്ള കേക്കിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു രുചിയും കൂടിയാണ് ഈ ഒരു കേക്കിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എളുപ്പത്തിൽ രസമലായി ഇല്ലാതെ രസമലായി റബ്ദി വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ നോർമൽ വാനില സ്പഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ ബേക്കിംഗ് ക്ലാസ് 1 ചെയ്തിട്ടുണ്ട്. സെയിം വാനില സ്പഞ്ചാണ്, 3 എഗ് വൈറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്പഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേപോലെ നല്ല 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 kg വരും. നമ്മൾ ചെയ്ത് വരുമ്പോൾ അറൗണ്ട് 1 kg കേക്കായിട്ട് മാറും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ റബ്ദി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ 500 ml ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറുക്കി എടുക്കണം. കുറുക്കി ഒരു 300 ml ആക്കി എടുത്തിട്ട് വേണം നമ്മളിതിനെ കേക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് എത്രത്തോളം കുറുക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കുങ്കുമപ്പൂ യൂസ് ചെയ്യും. അപ്പോൾ സാഫ്രോൺ, ഇത് നല്ല കുറച്ച് ഭയങ്കര ഫ്ലേവറാണ്. ഈ ഒരു ചെറിയ ബോട്ടിലിന് തന്നെ 390 രൂപയുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഒരു 12 പിസ്ത, അതുപോലെ 12 ബദാം, പിന്നെ 4 ഏലക്ക. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഏലക്കേൻ്റെ ഫ്ലേവറാണ് ശരിക്കും ഇതിന്, ഏലക്കേൻ്റെയും സാഫ്രോണിൻ്റെ ഒരു ടേസ്റ്റാണ് ശരിക്കും ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പാലൊന്നും ചൂടായി വരുമ്പോഴത്തേനും കുങ്കുമപ്പൂവും നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചുവെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പൗഡറും കൂടി ഇട്ടിതൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ഏലും ഇടാം. അപ്പോൾ എത്രത്തോളം വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, എത്രത്തോളം മധുരം വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി കുങ്കുമപ്പൂ ഇതിൽ അലിഞ്ഞ് മിക്സ് ആവും തോറും ഇതിൻ്റെ കളറൊന്ന് പേൽ യെല്ലോ ആയി തുടങ്ങും. അപ്പോൾ മഞ്ഞ കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തില്ല. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലപോലെ കുറുകി വന്നു. ഞാൻ പിന്നെ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. തണുത്തപ്പോൾ കുറച്ചും കൂടിയും കുറുകി. അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ് എത്രത്തോളം കുറുക്കണം എന്നുള്ളത്. ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1 cup വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഐസിങ് ഷുഗർ ചേർത്തു. അപ്പോൾ ഐസിങ് ഷുഗറിൻ്റെ കൂടെ ഞാനൊരു 3 ചെറിയ ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കേൻ്റെ ഫ്ലേവറാണ് ഈ ഒരു മിക്സിൽ നമ്മൾ ചേർക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി വെച്ച റബ്ബി ഇതിൽ ചേർത്താൽ വിപ്പിംഗ് ക്രീം ആകെ ലൂസായിപ്പോൾ. അപ്പോൾ കുറച്ച് ഏലക്ക ചേർത്താൽ മതി കേട്ടോ. ചിലർ ഇതിൽ മറ്റേ റബ്ദി എസൻസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെ ചേർക്കും. അപ്പോൾ എല്ലാം കൂടി ഭയങ്കര കുത്തലായിരിക്കും. അപ്പോൾ നമുക്ക് ഏലക്ക മാത്രം ചേർത്താൽ മതി. പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ചൊരു യെല്ലോ കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 frosting ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 1 പുറത്തെത്തിക്കും, പിന്നെ 1 ഉള്ളിലത്തെ ഫില്ലിംഗ് ആയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ റബ്ദി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ലപോലെ തണുത്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോക്ക് ചെയ്യാൻ പോകുന്ന സിറപ്പ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ബോർഡിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുകയാണ്. ഇത് മേലത്തെ പോർഷനാണ് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ മേലത്തെ പോർഷനാണ് താഴെ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റബ്ദി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റബ്ദി നമുക്ക് സോക്ക് ആവാൻ ഒരു 5-10 seconds കൊടുക്കുക. നമ്മൾ ക്രീം തേക്കുന്നതിന് മുന്ന് ഒരു 5-10 seconds കൊടുത്തതിന് ശേഷം ക്രീം തേക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി ആകെ മിക്സായിപ്പോൾ. അപ്പോൾ എനിക്ക് പൊതുവേ ഈ ഒരു റബ്ദി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ലൂസായിട്ട് ഷുഗർ സിറപ്പ് പോലെ ഇങ്ങനെ സോക്ക് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കാം. പക്ഷേ വല്ലാതെ കേക്ക് നനഞ്ഞു പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ് എത്രത്തോളം ലൂസാക്കണം, അല്ലെങ്കിൽ എത്രത്തോളം ടൈറ്റ് ആക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതേപോലെ റബ്ദി കുറച്ചധികം മുടിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ക്രീം ഇടുന്നത് കേട്ടോ. അപ്പോൾ ക്രീം കുറച്ച് സ്ലിപ്പറി ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ രസമലായി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ റബ്ദീൻ്റെ മേലെ രസമലായിൻ്റെ പീസുകൾ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ക്രീം തേച്ചാലും മതി. അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു 5-10 seconds നമ്മൾ ഒഴിച്ച റബ്ദി കേക്കിൽ ഒരുവിധം സോക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഉള്ളിൽ ലെയേഴ്സ് ഫില്ല് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ 2nd layer ഉം 3rd layer ഉം വെച്ച് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ഓരോ ലെയർ വെക്കുമ്പോഴും നമ്മൾ സൈഡിലുള്ള എക്സ്ട്രാ ക്രീം വൈപ്പ് ചെയ്ത് അതിനൊരു കേക്കിനൊരു ഷേപ്പ് കൊടുക്കുക കേട്ടോ.
അപ്പം ഞാൻ സെക്കൻഡ് ലെയർ വെച്ചു. ഇനി തേർഡ് ലെയർ വെക്കാൻ പോകണം. നമ്മുടെ കേക്ക് നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കാണ് കേട്ടോ, അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പം ഞാൻ മൂന്നാമത്തെ ലെയർ വെക്കുന്നതിന് മുന്ന് സെക്കൻഡ് ലെയർ സൈഡ് ഒന്ന് വൈപ്പ് ചെയ്ത് കേക്കിനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. മൂന്നാമത്തെ ലെയർ ഞാൻ സോക്ക് ചെയ്തതിന് ശേഷം ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ക്രം കോട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രം കൂട്ട് ചെയ്യുന്ന സമയത്ത് മേലെ അധികം ക്രീം തേച്ച് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് കുറേ ക്രീം ഇടേണ്ടതാണ്. അപ്പോൾ ഇപ്പം ഞാൻ റബ്ദി മിക്സ്ചറായിട്ടാണ് വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്തിട്ട് മേലത്തെ ലെയർ ഇട്ടിട്ടുള്ളത്. ഇനി സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എയർ പോക്കറ്റ്സ് സൈഡിലുള്ളതൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ക്രം കൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ 1 മണിക്കൂറാണ് കേട്ടോ അത് വെച്ചത്. അപ്പോൾ നല്ലപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിങ്ങിനായിട്ടുള്ള ക്രീം ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ടാണ്, ഒന്ന് വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മേലെ ഞാൻ എന്നും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ മേലത്തെ ഭാഗത്താണ് ആദ്യം അധികം ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ മേലെ ഒന്ന് സൈഡൊക്കെ ഷേപ്പ് ചെയ്തതിന് ശേഷം കുറച്ചധികം ക്രീം സൈഡിലിടുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ബേക്കിംഗ് ക്ലാസ് കാണാത്തവർ അതൊക്കെ പോയി കാണാം കേട്ടോ. ഒരു കേക്ക് എങ്ങനെ ബേക്ക് ചെയ്യാം, അതിനാവശ്യമുള്ള ടൂൾസ് എന്തൊക്കെയാണ്, അതേപോലെ ഒരു കേക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഐസ് ചെയ്തെടുക്കുക എന്നുള്ള ബേക്കിംഗ് ക്ലാസ് 1, 2, 3 എല്ലാവരും പോയി കാണണേ. അപ്പോൾ ഇതേപോലെ സൈഡ് ഫുള്ള് അധികം ക്രീം ഇട്ട് കവർ ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് തുടങ്ങാം കേട്ടോ. നമ്മളെടുക്കുന്ന സ്ക്രേപ്പറും എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആംഗിളിൽ പിടിച്ചിട്ട് വേണം സ്ക്രേപ്പ് ചെയ്യാൻ. കാരണം നമ്മൾ സ്ക്രേപ്പ് ചെയ്യുന്ന ഷേപ്പിലിരിക്കും നമ്മുടെ കേക്ക് കേട്ടോ. ബൾജ് ചെയ്തിട്ടാണോ ഇരിക്കുക, നേരെയാണോ ഇരിക്കുക എന്നുള്ളത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ആ ഒരു മോഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇനി സൈഡ് കുറച്ചൊന്ന് സ്മൂത്ത് ആയതിനു ശേഷം വീണ്ടും ടോപ്പിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് ടോപ്പ് പോർഷൻ സ്ക്രേപ്പ് ചെയ്യുക. എന്നിട്ട് മേലോട്ട് സ്ക്രേപ്പ് ചെയ്ത് ക്രീം എക്സ്ട്രാ കൊടുക്കുക. എന്നിട്ട് അതിനെ ഷാർപ്പ് അഡ്ജസ്റ്റ് ആക്കി മാറ്റുക കേട്ടോ. അപ്പോൾ ഓരോ തവണ ഷാർപ്പ് അഡ്ജസ്റ്റ് കൊടുക്കുമ്പോഴും ഞാൻ സ്പാച്ചുവിൽ വന്നിട്ട് പച്ചവെള്ളത്തിൽ മുക്കി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ അടുത്ത ഷാർപ്പ് അഡ്ജസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കേക്കിൽ ഇനിയും എയർ ബബിൾസ് ഉണ്ട്, ഇനിയും പോക്കറ്റ്സ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വീണ്ടും സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് ഫൈനലായിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഡ്രൈ റോസ് പെറ്റൽസ് വെച്ചിട്ട് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ സൈഡിൽ നമുക്ക് കുറച്ച് പിസ്ത പൊടിച്ചതിടാം. പക്ഷേ എൻ്റെ കയ്യിലിവിടെ പിസ്ത പൊടിച്ചതില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഓട്സ് പൊടിച്ചിട്ട് അതിൽ കുറച്ച് ഗ്രീൻ കളർ കൊടുത്തു. അപ്പോൾ ഇത് പുറത്തേക്കുള്ള ഓർഡർ അല്ല, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലിങ്ങനെ ഒരു ഐഡിയ ചെയ്തത്. പുറത്തേക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പിസ്ത തന്നെ പൊടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തപ്പോൾ വീണ്ടും കേക്കിൽ കുറേ എൻ്റെ വിരലൊക്കെ തട്ടി കേക്കിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കണ്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ വീണ്ടും എൻ്റെ കേക്കിൽ നിന്ന് അവിടെ ഇവിടെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ചീത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റോസെറ്റ്സും അതേപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് സ്റ്റാർ ഡിസൈനും ഒരു ലീഫും കൊടുത്തിട്ട് കേക്ക് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രസമലായി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രസമലായി നിങ്ങൾക്ക് ഇത് കേക്കിൻ്റെ ടോപ്പ് പോർഷൻസിൽ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഈ രസമലായിൻ്റെ റബ്ദി വെച്ചിട്ട് തന്നെ ശരിക്കും ഒറിജിനൽ രസമലായി കേക്കിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ കേക്ക് അതിൻ്റെ അധികം സോക്കായിട്ടില്ല. കേക്ക് നമുക്ക് ശരിക്കും കേക്ക് പോലെ തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ട്. എപ്പോഴും നമ്മൾ കുറേ ഷുഗർ സിറപ്പ് ഇട്ട് കേക്കിനെ നനച്ച് കഴിഞ്ഞാൽ കേക്ക് വല്ലാതെ അലിഞ്ഞു പോകും, നമുക്ക് കേക്കിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ എനിക്ക് പൊതുവേ മീഡിയം ഒരു നനവ് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ നല്ല അടിപൊളി കേക്കായിരുന്നു. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ കമൻസ് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.